ഹലോ ഒരുവണ് എല്ലാവർക്കും പാത്വേഴ്സ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇ യു ട്രാവൽ സോൺ കച്ച ഐലൻഡ് ജി ഐ ടാഗ് ററ ഇ അഗ്രികൾച്ചർ ഫോർ ഡെവലപ്മെൻറ്റ് അപ്പോൾ ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ യു ട്രാവൽ സോണിനെ കുറിച്ചാണ് സോ ഈ യൂറോപ്യൻ യൂണിയൻ ട്രാവൽ സോണിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോൺടക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ബേസിക്കലി യൂറോപ്യൻ യൂണിയനിലുള്ള ഷെങ്കൻ സോണിനെ കുറിച്ചാണ് ഈ വാർത്തയുള്ളത് സോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായിട്ടുള്ള റൊമേനിയ അതുപോലെ തന്നെ ബൾഗേറിയ എന്നീ രണ്ട് രാജ്യങ്ങളും പാർഷ്യലായിട്ട് ഈ ഷെങ്കൻ സോണിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഷെങ്കൻ സോൺ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വിസ ഫ്രീ സോണാണ് അപ്പോൾ ഈ ഇവർ പാർഷ്യലി ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് റൊമാനിയയുടെയും ബൾഗേറിയയുടെയും കേസിൽ അവർ ലാൻഡ് ബോർഡർ ചെക്കുകൾ റിമൈൻഡ് ചെയ്യും അല്ലെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ എയർ ട്രാവലിൻ്റെയും സീ ട്രാവലിൻ്റെയും കേസിൽ ഇതുണ്ടാവില്ല എന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒന്നല്ല ഒരു ആയിട്ടുള്ള ഫ്രീ ആക്സസ് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ലാൻഡ് ബോർഡർ ചെക്കുകൾ റിമൈൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഓസ്ട്രിയ ഇവരുടെ അയൽരാജ്യമായിട്ടുള്ള ഓസ്ട്രിയ ഈ ഇല്ലീഗൽ ഐ മൈഗ്രേഷനെ തടയുന്നതിന് വേണ്ടിയിട്ട് അത് സ്ട്രിക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ പോളിസീസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓസ്ട്രിയയുടെ ഓപ്പോസിഷൻ കാരണമാണ് ഈ ലാൻഡ് ബോർഡർ ചെക്കുകൾ കണ്ടിന്യൂ ചെയ്യുന്നത് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് റൊമേനിയും ബൾഗേറിയം ഇത്തരത്തിൽ ജോയിൻ ചെയ്ത ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഇത് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ ഷെഖൻ സോൺ എന്ന് പറയുന്നത് ഒരു യൂറോപ്പിലുള്ള ഇരുപത്തിയേഴ് ഉൾപ്പെടുന്ന ഓക്കെ ഇപ്പോൾ റൊമേനിയം ബൾഗേറിയയും കൂടി ജോയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് അത് ഇരുപത്തി ഒൻപതായിട്ട് മാറും രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിസ ഫ്രീ ഏരിയ ആണെന്ന് മനസ്സിലാക്കുക അതായത് ഈ രാജ്യങ്ങൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള ബോർഡർ കൺട്രോളുകളും ഇല്ല ഓക്കെ ഇപ്പോൾ തൊട്ട ഈ സോണിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് അവർക്ക് വിസ ഒന്നും എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഒരു വിസ ഫ്രീ സോണിന് വിളിക്കുന്ന പേരാണ് ഷെങ്കൻ സോൺ എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഷെങ്കൻ സോൺ എന്ന് പറയുന്ന ഷെങ്കൻ എന്ന് പറയുന്ന പേര് വരുന്നത് ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇത്തരത്തിൽ ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തൊരു ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രീമെൻറ്റ് അവർ സൈൻ ചെയ്യുന്നത് ലക്സംബർഗ് എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയനിലെ വളരെ ചെറിയ ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തിൻ്റെ വളരെ ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട് ഫ്രാൻസുമായിട്ടും ജർമ്മനിയായിട്ടും ബോർഡർ ഷെയർ ചെയ്യുന്ന ആ വില്ലേജിന്റെ പേരാണ് ഷെങ്കൻ എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടാണ് ഈ അഗ്രിമെന്റ് സൈൻ ചെയ്തത് അതുകൊണ്ടാണ് ഇത് ഷെങ്കൻ സോൺ എന്ന് അറിയപ്പെടുന്നത് ഇനി ഷെങ്കൻ ഷെങ്കൺസോണിന്റെ കേസിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഷെങ്കൻ സോണിനകത്തുള്ള ഈ രാജ്യങ്ങളെല്ലാം തന്നെ യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സ് അല്ല ഓക്കെ ഇതിനകത്ത് ഈ ഷെങ്കൻ സോണിനകത്തുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇരുപത്തിയേഴ് ഇപ്പൊ ഈ ബൾഗേറിയനെയും റൊമേനിയനെയും ഉൾപ്പെടുത്താതല്ല ഒറിജിനൽ നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തി മൂന്ന് രാജ്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോലെ ബൾഗേറിയം കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി അഞ്ചായിട്ട് മാറി യൂറോപ്യൻ യൂണിയനിലെ രണ്ട് രാജ്യങ്ങളിലേക്ക് ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഇതിനകത്ത് ഭാഗമാണെന്ന് മനസ്സിലാക്കുക സോ ദാറ്റ് മീൻസ് സൈപ്രസും അതുപോലെ അയർലൻഡും ഒഴികെയുള്ള ബാക്കിയുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ ഇതിലെ ഭാഗമാണ് അതുകൂടാതെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളല്ലാത്ത ഐസ്ലൻഡ് ലിക്കസ്റ്റൈൻ സ്വിറ്റ്സർലാൻഡ് നോർവേ എന്നീ നാല് രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗമാണ് ഓക്കെ സോ ഇതാണ് ഷെങ്കൻ സോൺ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് കച്ചത്തീവ് ഐലൻഡ് ആണ് ഇതും നമ്മളിതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതിനുള്ള കാരണം ഈ കച്ചത്തീവ് ഐലൻഡ് ശ്രീലങ്കയ്ക്ക് കൈമാറിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കച്ചത്തീവ് ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഒരുപാട് കാലം ഒരു ഉണ്ടായിരുന്നതാണ് പിന്നീട് നയൻറ്റീൻ സെവൻ്റീസിലാണ് ഇന്ദിരാഗാന്ധി ഗവൺമെൻ്റെ സമയത്താണ് ആ കച്ചീവിൻ്റെ മുകളിലുള്ള ശ്രീലങ്കയുടെ സോവറനിറ്റി ഇന്ത്യ അംഗീകരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറിയിക്കണം ഒറ്റക്കാരേ ഉള്ളൂ ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ നടക്കാൻ പോവാണ് സോ തമിഴ്നാട്ടിലുള്ള അവിടുത്തെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനകത്തൊരു ഇഷ്യൂ ആണ് അപ്പോൾ നമ്മൾ ഈ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഈ ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ഈ കാണുന്നത് അതായത് ഇപ്പോൾ ബി ജെ പി അതായത് നരേന്ദ്രമോദിയുടെ ബി ജെ പി പാർട്ടി കച്ചത്തീവ് ഐലൻഡ് കോൺഗ്രസ് ആണ് ശ്രീലങ്കക്ക് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ നോക്കുന്നുണ്ട് അതേപോലെ കോൺഗ്രസ് തിരിച്ചും ഈ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ കുറേ എൻക്ലേവുകൾ ബി ജെ പി ഗവൺമെൻറ് കൈമാറിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ മെയിൻസിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഫോറിൻ പോളിസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സിലൊന്നാണ് നമ്മുടെ ഇൻറ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഹെൽത്തി അല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ അയൽരാജ്യങ്ങളുമായിട്ടുള്ള ബൈലാറ്ററൽ ട്രീറ്റീസിനെ ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ഫോറിൻ റിലേഷൻസിനെ വളരെ നെഗറ്റീവ്ലി ബാധിക്കുന്നതാണ് പക്ഷേ ഈ പെറ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഈ കച്ചത്തി വയലൻ്റിൻ്റെ കേസിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ പേജ് സെവനകത്ത് ഈ ഇതിനെക്കുറിച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ട് സോ ഈ കച്ചത്തീവ് ഐലൻഡും ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ആദ്യം ഇതിൻ്റെ മാപ്പ് ഒന്ന് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ശ്രീലങ്കയുടെയും ഇന്ത്യയുടെ തമിഴ്നാടിൻ്റെയും ഇടയിൽ ഈ പാക് ഒക്കെ അടുത്തായിട്ട് രാമേശ്വരത്തിൻ്റെയും അതുപോലെ തന്നെ ശ്രീലങ്കയുടെ സൈഡിൽ മന്നാർ ഐലൻഡിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഒരു ടൈനി പീസ് ഓഫ് ലാൻഡാണ് അല്ലെങ്കിൽ വളരെ കുഞ്ഞൊരു ഐലൻ്റാണ് ആൾ താമസം ഇല്ലാത്തൊരു ഐലൻ്റാണ് ഈ കച്ചത്തീവ് ഐലൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കച്ചത്തീവ് ഐലൻഡ് ആരുടേതാണ് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പം ട്രഡീഷണലി തമിഴ്നാട്ടിൽ നിന്നുള്ള ഫിഷർമാന്മാരെ അവരുടേത് ഇടത്താവളമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കച്ചത്തീവ് ഐലൻഡ് എന്ന് പറയുന്നത് പക്ഷേ ബ്രിട്ടീഷുകാരുടെ സമയം തൊട്ടേ ഒരു നയൻറ്റീൻ ട്വൻറ്റി വണ് തൊട്ട് തന്നെ ഈ കച്ചത്തീവിൻ്റെ മുകളിൽ ശ്രീലങ്കയ്ക്കുള്ള ശ്രീലങ്കയും അന്ന് ബ്രിട്ടൻ്റെ കോളനിയാണ് ശ്രീലങ്കയ്ക്കുള്ള അധികാരം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചു കൊടുത്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഈ കച്ചത്തീവ് ഐലൻഡ് ഇന്ത്യയുടെ കൺട്രോളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു കാലത്തും നിന്നിട്ടില്ല അപ്പോൾ ഇതൊരു നമ്മൾ ടെറിട്ടറി സീഡ് ചെയ്തതാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യയുടെ ഒരു ടെറിട്ടറി മറ്റൊരു രാജ്യത്തിന് കൈമാറ്റം ചെയ്യണമെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണം പക്ഷേ കച്ചത്തീവിൻ്റെ കേസിൽ അത് സംഭവിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മാരിടൈം ബോർഡർ അതായത് നമ്മൾ തമ്മിലുള്ള കടൽ വഴിയുള്ള അതിർത്തി തീരുമാനിക്കുന്ന സമയത്ത് ഈ പാക് ആക്സ്ട്രേറ്റിൻ്റെ ഭാഗത്തുള്ളത് തീരുമാനിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഈ പറയുന്ന കച്ചത്തീവു ഐലൻഡ് ശ്രീലങ്കയുടെ ഭാഗമായിട്ട് കാണിച്ചിട്ടാണ് ഈ അതിർത്തി തീരുമാനിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ അതിലൂടെ കച്ചതീവു ഐലൻഡിന്റെ മോള് ശ്രീലങ്കക്ക് അധികാരമുണ്ട് എന്ന് നമ്മൾ തന്നെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് സെവൻറി ഫോറിൽ ഈ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സിരിമാവോ ബന്ദാരനായകയും തമ്മിലാണ് അപ്പോൾ ഈ അഗ്രിമെന്റ് അനുസരിച്ച് ഈ പറയുന്ന കച്ചത്തീവു ഐലൻഡിൻ്റെ വെസ്റ്റിലായിട്ടാണ് ഈ ബൗണ്ടറി കിടക്കുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും കച്ചത്തീവ് ഐലൻഡ് ശ്രീലങ്കയുടെ സൈഡിലായിട്ടാണ് ഈ അതിർത്തിയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രഡീഷണലി തമിഴ്നാട്ടിൽ നിന്നുള്ള ഫിഷർമാന്മാരെ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്നുള്ള ഫിഷർമാന്മാർ അവരുടെ ഇടത്താവളമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഫിഷിംഗ് ആക്ടിവിറ്റീസിനൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഈ കച്ചത്തീവ് ഐലൻഡിനും അതിൻ്റെ അഡ്ജോയിനിങ് ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ സാഹചര്യത്തിലുള്ള മറ്റൊരു എഗ്രിമെൻ്റ് അനുസരിച്ച് ഓക്കെ ഈ പറയുന്ന കച്ചത്തീവു ഐലൻഡ് കിടക്കുന്ന പ്രദേശങ്ങളിൽ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഐ ഫിഷർമാന്മാരെ ഫിഷിംഗ് ആക്ടിവിറ്റീസിലല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക് വാട്ടേഴ്സിൽ ഫിഷിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യരുത് എന്നൊരു തീരുമാനം എത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ കച്ചത്തീവു ഐലൻഡിൻ്റെ മുകളിൽ ശ്രീലങ്കക്കാണ് ഇപ്പോൾ നിലവിൽ സോവർ ഉള്ളത് അപ്പോൾ അവരതിന് കാരണം പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് തൊട്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഈ പോർച്ചുഗീസുകാർ ഈ കച്ചത്തീവ് ഐലൻഡ് ഒക്കുപ്പൈ ചെയ്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ ശേഷം ഇവർക്ക് ഈ പറയുന്ന കച്ചത്തീവ് എന്നുള്ള സോറി ശ്രീലങ്കയിൽ നിന്നുള്ള ആളുകൾക്ക് ഇതിന് മുകളിൽ സോവറിയൻറ്റ് ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇന്ത്യയുടെ കേസിൽ പറയുന്നത് ഇന്ത്യയിൽ അതായത് ഈ തമിഴ്നാടിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്ന രാമാനന്ദ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് അദ്ദേഹത്തിൻ്റെ ജമീൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ മുകളിൽ അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തമിഴ്നാട്ടിൽ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് എസ്പെഷ്യലി ഈ പറയുന്ന കച്ചത്തീവ് ഐലൻഡിനകത്തൊരു ക്രിസ്ത്യൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആരാധനാലയമുണ്ട് അപ്പോൾ അവിടെ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ ആക്സസ് കൊടുക്കാറുണ്ട് സോ അപ്പോൾ തമിഴ്നാട്ടിൽ ഈ കോസ്റ്റൽ ഏരിയാസിലെ എസ്പെഷ്യലി ഈ രാമനാഥ് രാമേശ്വരം പോലുള്ള പ്രദേശങ്ങളിൽ ഇതൊരു പ്രശ്നമായത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് രാജ്യസഭയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് കച്ചത്തീവ് ഐലൻഡ് എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ സൈഡിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ശ്രീലങ്കയുടെ ഭാഗത്താണ് നമ്മുടെ ഇന്ത്യ ശ്രീലങ്ക മാരിടൈം ബോർഡറിനകത്ത് ശ്രീലങ്കയുടെ ഭാഗത്താണ് കച്ചത്തീവു ഐലൻഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ജി ഐ ടാഗ് ആണ് അപ്പൊ ഈ ജി ഐ ടാഗിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ പുതിയ രണ്ട് ഐറ്റംസിന് ജി ഐ ടാഗ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ത്രിപുര സുന്ദരി ടെമ്പിളിൽ നിന്നുള്ള അവിടുത്തെ ഒരു പ്രസാദമുണ്ട് ആ പ്രസാദത്തിൻ്റെ പേര് മത്തബാരി പേരാന്നാണ് അപ്പോൾ അതിന് ജി ഐ ടാഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചറ എന്ന് പറയുന്നൊരു ഹാൻഡ് വൂവ് ക്ലോത്ത് ഉണ്ട് ഈ ത്രിപുരയിലുള്ള ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റീസ് യൂസ് ചെയ്യുന്ന ഒരു ഹാൻഡ് വൂമ് ക്ലോത്ത് ആണ് അപ്പോൾ ത്രിപുരയിൽ നിന്നുള്ള ഈ രണ്ട് സാധനങ്ങൾക്ക് ഇപ്പോൾ ജി ഐ ടാഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ എന്താണ് ഈ രണ്ട് ഐറ്റംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക അതിൻ്റെ കൂടെ എന്താണ് ജിയോ ടാഗ് എന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ജിയോ ടാഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ്റെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ടെറിറ്ററിയിൽ നിന്ന് വരുന്നത് കാരണം ഒറിജിനേറ്റ് ചെയ്യുന്നത് കാരണം ഒരു പ്രൊഡക്റ്റിന് അതൊരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആവാം നാച്ചുറൽ പ്രൊഡക്റ്റ് ആവാം മാനുഫാക്ചേഡ് പ്രൊഡക്റ്റ് ആവാം അതായത് ഹാൻഡിക്രാഫ്റ്റോ ഇൻഡസ്ട്രിയൽ ഗുഡൊക്കെ ആവാം അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ജിയോഗ്രഫിക്കൽ ടെറിറ്ററി കാരണം ഒരു ഡെഫിനറ്റ് ജിയോഗ്രഫിക്കൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് കാരണം മാത്രം ഒരു ഒരു യുണീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കൺഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ജിയോ ടാഗ് എന്ന് പറയുന്നത് നമ്മൾ നിലമ്പൂർത്തേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വാഴക്കുളം പൈനാപ്പിൾ എന്നൊക്കെ പറയുന്നതുപോലെ ഒരു ടെറിട്ടറി ഒരു പേ പേർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ടെറിട്ടറി എന്ന് വരുന്നതുകൊണ്ട് മാത്രം ഒരു പ്രൊഡക്റ്റ് കിട്ടുന്ന യൂണീക്നെസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഡിസ്റ്റിങ്റ്റീവസും ഒക്കെ കൺവേ ചെയ്യാനും അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജിയോ ടാഗ് കൊടുക്കുന്നത് അപ്പോൾ ഈ ജിയോ ടാഗ് എന്ന് പറയുന്നത് ഡബ്ല്യൂ ടിഒ ഉണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള ഒരു ട്രിപ്സ് എന്ന് പറയുന്ന എഗ്രീമെൻ്റ് ഉണ്ട് ട്രേഡ് ഡബ്ല്യു ടിഒ അഗ്രമെൻ്റ് ഉണ്ട് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയും അതിൻ്റെ കീഴിലാണ് ഇത് ഗവേൺ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ട്രിപ്പ്സുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ ജിയോ ടാഗുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചാണ് ജി ഐ ടാഗിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു നിയമം അഡ്മിനിസ്ട്രേ ചെയ്യാനുള്ള അധികാരമുള്ളത് നമ്മുടെ ഇന്ത്യയിൽ കൺട്രോളർ ജനറൽ ഓഫ് പാറ്റേൺസ് ഡിസൈൻസ് ആൻഡ് ട്രേഡ് മാർക്സിനാണ് അവരാണ് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസിൻ്റെ അല്ലെങ്കിൽ ജി ഐയുടെ രജിസ്ട്രാർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ചെന്നൈയിലാണ് ഇനി നോർമലി ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗിന് കൃത്യമായിട്ടൊരു വാലിഡിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും ഇത് റിന്യൂ ചെയ്യണം എന്നുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് റ ആണ് സോ ഈ റ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന നിയമം അത് ഗവൺമെൻറ് റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് പതിമൂന്നിലുണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയെ ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലനെ റെഗുലേറ്റ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഫ്ലാറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റാ ആക്ട് അനുസരിച്ച് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ട് ഓക്കെ ഓ അത് ഓരോ സംസ്ഥാനങ്ങളുടെയും പേരിലാണ് അറിയപ്പെടുക അപ്പോൾ ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ട് അവർ ആ ഒരു സംസ്ഥാനത്തിനകത്തുള്ള റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അതുകൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളോ പരാതികളോ പരാതികളൊക്കെ കഴിഞ്ഞാൽ അതിനകത്ത് അഡ്വക്കേറ്റിംഗ് അതോറിറ്റി ആയിട്ട് വർക്ക് ചെയ്യും അതു തന്നെയാണ് അപ്പോൾ ഒരു കോടതികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് ലോങ് ടേം പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള തർക്കങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കുക ഒക്കെ ആയിട്ട് റിസോൾവ് ചെയ്യുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു പർപ്പസ് ആണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള അണ്ടർ കൺസ്ട്രക്ഷൻ ഉള്ള എല്ലാ പ്രൊജക്റ്റുകൾക്കും ഇററ ആക്ട് ബാധകമാണ് അപ്പോൾ അതിനുള്ളൊരു ക്യാപ്പിംഗ് ആയിട്ട് പറയുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ പ്ലോട്ട് സീലിംഗ് ഒന്നുകിൽ അഞ്ഞൂറ് സ്ക്വയർ മീറ്ററോ അതിൽ കൂടുതലോ ആയിരിക്കണം അതല്ലെങ്കിൽ എട്ട് അപ്പാർട്ട്മെൻറ്റുകളോ അതിൽ കൂടുതലോ ഉള്ള എല്ലാ പ്രൊജക്റ്റുകൾക്കും എല്ലാ അണ്ടർ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകൾക്കും ഇറ ആക്ട് ബാധകമാണ് ഓക്കെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളും ഈ കൺസേൺഡ് റെയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുണ്ട് സ്റ്റേറ്റിൻ്റെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ ഹോം ബയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൂടാതെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിലൂടെ ഈ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഈ ആക്ടിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് പറയാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇൻറ്ററാക്ട് എന്ന് പറയുന്ന ഒരു ഏജൻസി ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ചാണ് സോ നമ്മുടെ ലോകത്തിലുള്ള ആർട്ടിക് റീജ്യനിലുള്ള ക്ലൈമാറ്റിക് ഡാറ്റ റഷ്യയുടെ നിസ്സഹകരണം കാരണം കൃത്യമായിട്ട് കളക്റ്റ് ചെയ്യുന്നില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദു സയൻസിനകത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് റഷ്യാസ് ഇൻവേഷൻ ഇൻസ്പയർഡ് സയൻ എബിലിറ്റി ടു കളക്ട് ക്ലൈമാറ്റിക് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനും ഈ ആർട്ടിക്കുമായിട്ട് അതിർത്തി പങ്കിടുന്ന ചില രാജ്യങ്ങളും ചേർന്നിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ടെറസ്ട്രിയൽ റിസർച്ച് ആൻഡ് മോണിറ്ററിങ് ഇൻ ദി ആർട്ടിക് അല്ലെങ്കിൽ ഇൻ്ററാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഒരു ആർട്ടിക്കളിനകത്തൊരു പരാമർശമുണ്ട് അപ്പോൾ ആ ഒരു കോൺടെക്സ്റ്റിലാണ് നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻറ്ററാക്റ്റ് എന്ന് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ടെറസ്ട്രിയൽ റിസർച്ച് ആൻഡ് മോണിറ്ററിങ് ഇൻ ദി ആർട്ടിക് എന്നാണ് ഈ ഇൻ്ററാക്റ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ ആണെന്ന് മനസ്സിലാക്കുക അതായത് ഓൾറെഡി ഈ സ്കാൻഡിനേവിയിലും നോർത്തേൺ യൂറോപ്പിലും ഒക്കെ ഉള്ള ഈ ആർ ഇത്തരത്തിലുള്ള ക്ലൈമാറ്റിക് ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഒരു സ്കാനറ്റ് എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ട് ആ സ്കാനെറ്റിൻ്റെ കീഴിൽ വരുന്നൊരു പ്രോജക്റ്റാണ് ഈ ഇൻ്ററാക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇതൊരു എഴുപത്തിയേഴ് ടെറസ്ട്രിയൽ ഫീൽഡ് ബേസിസ് ഉൾപ്പെടുന്ന ഒരു സർക്കം ആർട്ടിക് നെറ്റ്വർക്കാണ് അത് കൂടാതെ ഇതിൻ്റെ ഭാഗമായിട്ടൊരു ഇരുപതോളം സോറി ഇരുപതോ ഇരുപതിൽ താഴെ ബേസുകൾ ഈ പറയുന്ന റഷ്യയിലും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടെറസ്ട്രിയൽ ഫീൽഡ് ബേസുകൾ നോർത്തേൺ യൂറോപ്പ് റഷ്യ യു എസ് എ കാനഡ ഗ്രീൻലാൻഡ് ഐസ്ലൻഡ് അതുപോലെ തന്നെ ഫാറോ ഐലൻഡ് സ്കോട്ട്ലൻഡ് എന്നീ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നോർത്തേൺ ആൽപൈൻ ഏരിയാസിലുള്ള ചില ഏരിയാസിലും ഈ സ്റ്റേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ആർട്ടിക് ഏരിയയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർട്ടിക് ഏരിയ ഒരു വലിയൊരു ഏരിയ ആണെങ്കിലും അത് അവിടെയുള്ള പോപ്പുലേഷൻ എന്ന് പറഞ്ഞ് വളരെ സ്പേഴ്സ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം അവിടെ വരുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ പോപ്പുലേഷൻ കുറവായതുകൊണ്ട് തന്നെ അത്ര അല്ല കാരണം ആളുകൾക്ക് ഇത് ഒബ്സേർവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആൾ താമസം കുറവായതുകൊണ്ട് തന്നെ അവിടെ വരുന്ന മാറ്റങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ആൾക്കാരില്ല അവിടെ താമസമില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഏരിയയിലുള്ള ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻവയോൺമെൻറ്റൽ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് മോണിറ്ററിങ് റെഡിക്ഷന് റെസ്പോണ്ടിങ് ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇതിനു വേണ്ടിയിട്ടുള്ള പണം ചിലവഴിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ് ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അഗ്രിക്കൾച്ചറൽ അഗ്രിക്കൾച്ചർ ഫോർ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് സോ നമ്മുടെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടർ ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസിനെ കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് ലെവനിനകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വികസിത് മസ്റ്റ് ബി ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറയുന്നൊരു കാര്യമാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും വികസിത് ഭാരത് എന്ന് പറയുന്ന സങ്കല്പ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നൂറ് വർഷമാകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് കൺട്രിയാക്കി മാറ്റിയ എന്നുള്ളതാണ് വികസിത് ഭാരത് സങ്കല്പിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് പക്ഷേ ആർട്ടിക്കിന് അകത്ത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈവൻ വന്തോ ഇന്ത്യയുടെ ജി ഡി പിയിലേക്കുള്ള അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഏകദേശം പതിനെട്ട് ശതമാനമാണ് അത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് അഗ്രികൾച്ചറൽ സെക്ടറിന് ജി ഡി പിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യയിലെ വർക്ക്ഫോയ്സിൻ്റെ ഏകദേശം ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ അടുത്തോളം അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജോളം ആളുകൾ ഇപ്പോഴും ജോലി ചെയ്യുന്നത് ഈ അഗ്രികൾച്ചറൽ സെക്ടറിലാണ് പക്ഷേ അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ സമയത്തുണ്ടായിരുന്ന ജി ഡി പി ഗ്രോത്ത് റേറ്റ് ആവറേജ് ജി ഡി പി ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആയിരുന്നു പത്ത് വർഷം രണ്ടായിരത്തി പതിനാല് തൊട്ട് പതിനെട്ട് സോറി രണ്ടായിരത്തി നാല് തൊട്ട് പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ പക്ഷേ സമയത്ത് അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു ഇനി മോദിയുടെ സമയത്തേക്ക് വന്നുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഗവൺമെൻറ് ഭരിച്ചിരുന്ന സമയത്ത് എക്കണോമിക് നമ്മുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഓൺ ആൻ ആവറേജ് ഫൈവ് പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആണ് അതായത് മൻമോഹൻ സിംഗിൻ്റെ സമയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ശതമാനത്തിൻ്റെ ജി ഡി പി ഗ്രോത്ത് കുറവാണ് ഈ നരേന്ദ്രമോദി ഗവൺമെൻറിൻ്റെ സമയത്തുള്ളത് പക്ഷേ അതേസമയം അഗ്രികൾച്ചർ ഗ്രോത്ത് റേറ്റ് ഏകദേശം സെയിം ആണ് ത്രീ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് അതായത് നമ്മുടെ ജി ഡി പി ഗ്രോ ചെയ്യുന്നതിനെക്കാട്ടിലും കുറഞ്ഞ റേറ്റിലാണ് അഗ്രിക്കൾച്ചർ സെക്ടറിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ വികസിത് ഭാരത് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുന്ന സമയത്തും ഈ പറയുന്ന ഏകദേശം നാൽപ്പത് നാൽപ്പത് തൊട്ട് നാല്പത്തഞ്ച് ശതമാനത്തോളം ആളുകൾ ജോലി ചെയ്യുന്ന ഈ ഒരു സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാതെ നമുക്ക് ഈ വികസിത ഭാരത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത് അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ ഏകദേശം ഇന്ത്യയിലെ ടോട്ടൽ വർക്ക് ഫോഴ്സിൻ്റെ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾ ജോലി ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിലാണ് ഇനിയിപ്പോൾ ഒരു രണ്ടായിരത്തി നാൽപ്പതുകളൊക്കെ ആകുമ്പോൾ ഈ പറയുന്ന അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ കുറയുകയും ഈ പറയുന്ന ഇപ്പോഴുള്ള പതിനെട്ട് ശതമാനത്തിൽ നിന്ന് ഏഴ് ശതമാനം ഒക്കെ ആയിട്ട് കുറയെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇന്ത്യയിലെ വർക്ക്ഫോഴ്സിൻ്റെ ഏകദേശം മുപ്പത് ശതമാനത്തോളം അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാവുക ഈ അഗ്രികൾച്ചൽ സെക്ടറിലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ അത്രയധികം ഹൗസ് ഹോൾഡുകൾ അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് മനസ്സിലാക്കുക മറ്റൊന്ന് രാജ്യത്തിന്റെ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത് ഈ അഗ്രികൾച്ചർ സെക്ടർ ലോൺ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ സെക്ടർ ഇല്ലെങ്കിൽ അത് ഫിനാൻഷ്യലി വയബിൾ അല്ലാത്തൊരു സെക്ടർ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല ആളുകൾ വരില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫുഡ് സെക്യൂരിറ്റിനെ ബാധിക്കും എസ്പെഷ്യലി നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടിയിട്ടില്ലെങ്കിൽ അതും ഈ പറയുന്ന ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെയൊക്കെ ഒരു കോൺടക്സ്റ്റിൽ കൂട്ടിയിട്ടില്ലെങ്കിൽ അത് ലോങ് ടേം പോയിൻറ്റ് ഓഫ് വ്യൂല് വലിയ രീതിയിൽ നമ്മുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് ഈ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റൂറൽ ഏരിയാസിലാണുള്ളത് അപ്പോൾ റൂറൽ എക്കണോമീസിൻ്റെ ഒരു നട്ടൽ എന്ന് പറയുന്നത് ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നതിൻ്റെ അഗ്രികൾച്ചറൽ സെക്ടറാണ് റൂറൽ ഡെവലപ്മെൻറ്റ് നടത്തണമെങ്കിൽ ഇന്ത്യയിലെ മെജോറിറ്റി പോപ്പുലേഷൻ താമസിക്കുന്നത് റൂറൽ ഏരിയസിലാണ് സോ റൂറൽ ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അഗ്രികൾച്ചർ സെക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യാതെ പറ്റില്ല എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്ന് മനസ്സിലാക്കുക ഈ അഗ്രികൾച്ചർ സെക്ടർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ നോക്കിക്കഴിഞ്ഞാല് ക്ലൈമറ്റ് ചേഞ്ചും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തു വരുന്ന ഇഷ്യൂസും ആണ് ഇപ്പോൾ നമുക്ക് പ്രൊഡിക്റ്റബിൾ അല്ലാത്ത രീതിയിൽ ക്ലൈമറ്റ് മാറുക അതുപോലെ തന്നെ ഈ നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രോട്ട് അതുപോലെ തന്നെ മൺസൂണിൻ്റെ സ്വഭാവത്തിനകത്ത് വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ അഗ്രികൾച്ചർ സെക്ടറിനെ ബാധിക്കുന്ന ഒന്നാണ് മറ്റൊന്ന് ഗ്രൗണ്ട് വാട്ടറിൻ്റെ വാട്ടർ സ്കേസിറ്റി ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ അതുപോലെ തന്നെ സോയിൽ ഡീഗ്രേഡേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സെക്ടർ ഇപ്പോഴും ഒരു സെവൻറ്റി പെർസെൻറ്റേജിൽ കൂടുതലും റെയിൻ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അഗ്രികൾച്ചറാണ് അതായത് നമ്മൾ ഈ പറയുന്ന ഗ്രൗണ്ട് വാട്ടറിനല്ല കൂടുതലായിട്ടും റെയിൻ വാട്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ മൺസൂൺ റെയിൻഫാളിൻ്റെ മുകളിലുള്ള ഈ ഓവർ ഡിപ്പെൻഡൻസി മൺസൂണിനകത്തുണ്ടാകുന്ന ചെറിയ വേരിയേഷൻസ് പോലും അഗ്രികൾച്ചർ സെക്ടറിനെ വലിയ രീതിയിൽ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാൻ കാരണമാകും മറ്റൊന്ന് പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ സെക്ടറിനകത്തുള്ള എക്കണോമിക് അണ്ടർ ഡെവലപ്മെൻറ്റിനുള്ള പ്രധാനപ്പെട്ട കാരണം കൃത്യമായിട്ട് മാർക്കറ്റ് ആക്സസ് ഇല്ലാത്തതും മറ്റൊന്ന് പ്രൈസ് വോളറ്റിലിറ്റിയുമാണ് അതായത് ഈ വിലക്കകത്ത് അതായത് സാധനങ്ങളുടെ വിലക്കകത്ത് ഒരു സ്ഥിരത ഇല്ലാത്തതുമാണ് അതുകൂടാതെ ഈ സ്റ്റോറേജ് ട്രാൻസ്പോർട്ടേഷൻ അതായത് ലൊജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇഷ്യൂസും അഗ്രികൾച്ചർ സെക്ടർ ഫേസ് ചെയ്യുന്നുണ്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ അഗ്രികൾച്ചർ സെക്ടറിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് ഇനിഷിയേറ്റീവ്സൂടി ഒന്ന് നോക്കുക അതിനകത്ത് ഒന്നാമത്തത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണ് സോ ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാൻഡ് ഹോൾഡിംഗ് ഫാമിംഗ് ഫാമിലീസിന് ഇന്ത്യയിൽ ഉടനീളം ഒരു അവർക്ക് വേണ്ടിയിട്ട് ചില ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് പി എം കിസാൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഈ അഗ്രികൾച്ചർ അലിവ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസിനുള്ള ചെറിയ രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് അതിലൂടെ ചെയ്യുന്നത് മറ്റൊന്ന് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആണ് അല്ലെങ്കിൽ എൻ എം എസ് എന്ന് പറയും സോ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസിന് അതായത് കൺസർവേഷൻ അഗ്രികൾച്ചറ് പ്രിസിഷൻ ഫാമിങ് അഗ്രോ ഫോറസ്റ്ററി പോലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി ഈ മണ്ണിൻ്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ സോയിൽ ഹെൽത്ത് മാനേജ്മെൻറ്റിനെയും ഓർഗാനിക് ഫാമിങ്ങിനെയൊക്കെ അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് മാനേജ്മെൻറ്റിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് മറ്റൊന്ന് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയാണ് ഇത് ഫാം ഔട്ട്പുട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ ഔട്ട്പുട്ട് മൊത്തത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി ഈ ഒരു സെക്ടറിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും അതായത് എസ്പെഷ്യലി എഫിഷ്യൻ യൂസ് ഓഫ് വാട്ടർ റിസോഴ്സസ് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന് പറയുന്നത് മറ്റൊരു ഗവൺമെൻറ് പ്രൊജക്ട് എന്ന് പറയുന്നത് പരമ്പരാഗത കൃഷി വികാസ് യോജനയാണ് അല്ലെങ്കിൽ പി കെ വി വൈ എന്ന് പറയും ഈ ഓർഗാനിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന പരമ്പരാഗത കൃഷി വികാസ് യോജന എന്ന് പറയുന്നത് അതായത് ഓർഗാനിക് മാന്യൂർ ബയോ ഫെർട്ടിലൈസേഴ്സ് ട്രഡീഷണൽ സീഡ് ഇതിൻ്റെയൊക്കെ ഉപയോഗത്തിന് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുണ്ട് ഇതൊരു ക്രോപ്പ് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമാണ് അതായത് ഫാമേഴ്സിൻ്റെ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ട് അതായത് അവർക്ക് ക്രോപ്പ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഈ പി എം എഫ് ബി വൈ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ സെക്ടറിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഷുഗർ കെയിനൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് കൊടുക്കുന്നത് ഇതൊക്കെ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് പറയാം സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക് യു ഓൾ